Significance, secret, and result of fruit bearing. A short message delivered by evangelist John Currien at CBAP on September 26, 2021. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് വിലയേറിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ വിലയേറിയ സത്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവയിൽ ചിലത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഇന്ന് നമുക്ക് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഫലം കായ്ക്കുന്ന ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ അതിപ്രധാനമായ ചില സത്യങ്ങളാണല്ലോ ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. 15 അധ്യായത്തിൻ്റെ 5 വാക്യം നോക്കുക. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എങ്ങനെയാണ് ഒരു വിശ്വാസി ഫലമുള്ളവനായിരിക്കാൻ കഴിയുന്നത് എന്നുള്ളതിൻ്റെ രഹസ്യം കർത്താവ് ഈ വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്. ദ സീക്രട്ട് ഓഫ് ബെയറിംഗ് ഫ്രൂട്ട്, ഫലം കായ്ക്കുന്നതിൻ്റെ രഹസ്യം. ഇനി ഫലം കായ്ക്കുന്നതുകൊണ്ടുള്ള ഫലം, ദ റിസൾട്ട് ഓഫ് ഫ്രൂട്ട് ബെയറിംഗ് എന്താണ് എന്ന് അതിൻ്റെ 8 വാക്യത്തിൽ പറയുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. മറ്റൊരു സത്യം 16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഫലം കായ്ക്കുന്നതിൻ്റെ പ്രാധാന്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന ഒക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. 3 പ്രധാന സത്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ഇന്ന് വിഷയീഭവിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1, ഫലം കായ്ക്കുന്നതിൻ്റെ രഹസ്യം. 2, ഫലം കായ്ക്കുന്നതിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട്. 3, ഫലം കായ്ക്കുന്നതിൻ്റെ പ്രാധാന്യം. 3. പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. എന്തുകൊണ്ടാണ് ഫലം കായ്ക്കുക എന്നുള്ളത് ഇത്ര പ്രധാനമായിരിക്കുന്നത്? അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, ഫലം കായ്ക്കേണ്ടതിനായിട്ടാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം തന്നെ ഫലമുള്ള ക്രിസ്തീയ ജീവിതം നാം നയിക്കുക എന്നുള്ളതാ. നാം ഫലം കായ്ക്കുന്നില്ല എന്ന് വരികിൽ നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ സാധിക്കുന്നില്ല എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? യെശയ്യാ പ്രവചനം 5 അധ്യായത്തിൽ ഫലം കായ്ക്കാത്ത ഇസ്രയേലിനെക്കുറിച്ച് ദുഃഖിക്കുന്ന, ആകുലപ്പെടുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഫലം കായ്ക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും അവർക്ക് നൽകിയിട്ടും ഫലം കായ്ക്കാതെ വന്നപ്പോൾ അതിൽ ഉടയവനായ ദൈവം ദുഃഖിതനായി തീരുന്നതായിട്ടാണ് യെശയ്യാ 5-ൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മെ ഫലം കായ്ക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കർത്താവ് തിരഞ്ഞെടുത്ത് ആക്കി വച്ചിട്ട് നാം ഫലമില്ലാത്തവരായി പോയാൽ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിന് അത് എത്രയോ വലിയ ദുഃഖമായിരിക്കും എന്നുള്ളത് നാം ഓർക്കണം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നാം കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതാ. എന്തിനാണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. അപ്പോൾ നിലനിൽക്കുന്ന ഫലമുള്ളവരായി നാം ജീവിക്കേണ്ടതിനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. എന്താണ് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ,
പല ആശയങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഫലം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിൽ വരുന്നത് ഗലാത്യലേഖനം 5:22 ക്രിസ്തീയ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായ സ്വഭാവ മഹിമ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട ക്രിസ്തുവിൻ സ്വഭാവം, അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. അതുമാത്രമല്ല, നാം വഴി മറ്റുള്ളവർ കർത്താവിനെ അറിയുന്നതിനെക്കുറിച്ചും ഫലം എന്നുള്ള പ്രയോഗം തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം, നമ്മുടെ സുവിശേഷ വേലയുടെ ഫലം അതെന്താണ്? മറ്റുള്ളവരെ ആത്മീകമായി സ്വാധീനിച്ച് ദൈവവഴിയിലേക്ക് കൊണ്ടുവരുവാനും ദൈവത്തോട് അടുപ്പിക്കുവാനും നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫലമാണ് എന്ന് പറയാം. ഫലത്തെക്കുറിച്ച് മറ്റു പല കാര്യങ്ങളും തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കാണപ്പെടേണ്ട ക്രിസ്തുവിൻ സ്വഭാവം, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നല്ല നിലയിൽ, പ്രകടമായ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കാണണം. മാത്രമല്ല, മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഫലം കായ്ക്കുന്നവരായി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം ഉണ്ടാകുന്ന അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വലിയ ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫലം കായ്ക്കുന്ന വിശ്വാസികളായി നാം ഇരിക്കേണ്ടതിന് വേണ്ടിയാണ്. ഫലം കായ്ക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം അതാണ്. അതിനെ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. കാരണം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. ഇനി ഫലം കായ്ക്കുന്നതിൻ്റെ രഹസ്യം, ദ സീക്രട്ട് ഓഫ് ഫ്രൂട്ട് ബെയറിങ് എന്താണ് എന്നാണ് നാം 5 വായിച്ചത്. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പോൾ ഫലം കായ്ക്കാനുള്ള രഹസ്യം, ഫലം കായ്ക്കുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. നാം കർത്താവിൽ വസിക്കണം, ഒരുത്തൻ എന്നിൽ വസിക്കണം, അപ്പോൾ ഞാൻ അവനിലും വസിക്കും. കർത്താവിൽ വസിക്കുന്ന അനുഭവം എന്താ? കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുക, കർത്താവുമായിട്ട് ജീവൽ ബന്ധം ഉള്ളവരായി ഇരിക്കുക. കർത്താവിൻ്റെ ജീവരസം, അവൻ്റെ ജീവൻ നമ്മിൽ കൂടെ പ്രവഹിക്കുന്ന അനുഭവം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ വിശ്വാസികളും കർത്താവിൽ വസിക്കുന്നവരാണ്. ഏതർത്ഥത്തിലാണത്? എല്ലാ ദൈവമക്കളും, രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവുമായി ആത്മീക ബന്ധമുള്ളവരും ദൈവത്തിൻ്റെ ജീവൻ പങ്കിടുന്നവരുമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ സ്ഥാനം ഉപദേശപരമായി പറഞ്ഞാൽ എല്ലാ വിശ്വാസികളും കർത്താവിൽ വസിക്കുന്നവരാണ്. എന്നാൽ ആ വസിക്കുക എന്നുള്ളതിൻ്റെ പ്രായോഗികമായ വശമാണ് നാം ഇപ്പോൾ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കുന്നത്. ദ പ്രാക്ടിക്കൽ ഔട്ട് വർക്കിംഗ് ഓഫ് അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. എല്ലാ വിശ്വാസികളും ഒരർത്ഥത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നവരാണ്. കാരണം ക്രിസ്തുവിനോടവർക്ക് ജീവൽ ബന്ധമുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ വസിക്കുന്നവരാണ് എന്നുള്ള വസ്തുത ജീവിതത്തിൽ പ്രകടമാകുന്നത് അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ വഴിയാണ്. ഫലം കായ്ക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം നാം ചിന്തിച്ചു. അതിൻ്റെ രഹസ്യം കർത്താവിൽ വസിക്കുക, അവനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് എന്നുള്ളതും നാം ചിന്തിച്ചു. എന്താണ് കർത്താവിൽ വസിക്കുക എന്നുള്ളതിൻ്റെ പ്രായോഗികമായ വശം? ദൈവത്തിൻ്റെ ദാസന്മാർ വളരെ ഭംഗിയായ നിലകളിൽ അതിനെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്ന അനേക എഴുത്തുകൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഫലത്തെക്കുറിച്ച് പ്രസിദ്ധ വേദ വ്യാഖ്യാതാവായ വില്യം മാക്ഡൊണാൾഡ് പറഞ്ഞിരിക്കുന്ന ആ ഒരു വിശദീകരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ് ഫലം കായ്ക്കുവാൻ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം അദ്ദേഹം പറയുന്നത്, വി അബൈഡ് ഇൻ ക്രൈസ്റ്റ് ബൈ സ്പെൻഡിങ് ടൈം ഇൻ പ്രേയർ, റീഡിങ് ആൻഡ് ഒബേയിങ് ഹിസ് വേർഡ്. നാം അവനിൽ വസിക്കുന്നതിൻ്റെ പ്രായോഗിക വശം, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക, ദൈവവചനം വായിക്കുകയും അതനുസരിക്കുകയും ചെയ്യുക, ഫെലോഷിപ്പിംഗ് വിത്ത് ഹിസ് പീപ്പിൾ, അവൻ്റെ ജനവുമായുള്ള
കൂട്ടായ്മയിലെപ്പോഴും ഇരിക്കുക. ആൻഡ് ബീയിങ് കണ്ടിന്യുവലി കോൺഷ്യസ് ഓഫ് അവർ യൂണിയൻ വിത്ത് ഹിം. കർത്താവിനോട് നമുക്കുള്ള ആ ബന്ധത്തെക്കുറിച്ച്, ഐകമത്യത്തെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കുക. ആസ് വി മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് കോൺടാക്ട് വിത്ത് ഹിം, വി ആർ കോൺഷ്യസ് ഓഫ് ഹിസ് അബൈഡിങ് ഇൻ അസ് ആൻഡ് സപ്ലൈയിങ് അസ് വിത്ത് സ്പിരിച്വൽ സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സസ്. നാം എപ്പോഴും കർത്താവിനോട് സജീവമായ ജീവൽ ബന്ധം പുലർത്തി ജീവിക്കുമ്പോൾ അവൻ നമ്മിൽ വസിക്കുന്നു എന്നും അവൻ്റെ ജീവരസം നമ്മിൽ കൂടെ ഒഴുകുന്നു, അവൻ്റെ ശക്തിയും അവൻ്റെ ബലവും നമ്മിൽ കൂടെ പ്രവഹിക്കുന്നു എന്നുള്ള വസ്തുതയെക്കുറിച്ചും നാം ബോധവാന്മാരായിത്തീരും. അപ്പോൾ അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ലിവിങ് ഇൻ ടച്ച് വിത്ത് ക്രൈസ്റ്റ് മോമെൻ്റ് ബൈ മോമെൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അനുനിമിഷം കർത്താവുമായുള്ള സജീവ കൂട്ടായ്മയിൽ ജീവിക്കുക. അപ്പോൾ നോക്കുക, രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവിനോട് ജീവൽ ബന്ധമുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ, എല്ലാവരും അർത്ഥത്തിൽ കർത്താവിൽ വസിക്കുന്നവരാണ്. എന്നാൽ പ്രായോഗികമായി ഞാൻ കർത്താവിൽ വസിക്കുന്നു എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തുന്നത് എൻ്റെ ജീവിതം വഴിയാണ്. ജീവിതത്തിലെ ഓരോ നിമിഷവും കർത്താവിനോട് ചേർന്ന് എൻ്റെ ചുവടുകൾ മുമ്പോട്ട് വെക്കുക. പ്രാർത്ഥനയിൽ, ആരാധനയിൽ ദൈവവുമായുള്ള സംസർഗം എപ്പോഴും ഞാൻ പുലർത്തുക. ദൈവജനവുമായിട്ടുള്ള സംസർഗം സജീവമായി ഞാൻ പുലർത്തുക. മാത്രമല്ല അനുദിനം ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ്റെ വചനം വായിക്കുകയും അവൻ്റെ വചനം ധ്യാനിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക, അതാണ് അവനിൽ വസിക്കുന്ന ജീവിതം എന്നാണ് ആ ദൈവദാസൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് എത്രയോ പ്രായോഗികമായ ഒരു സത്യമാണ്. നാം ഒരർത്ഥത്തിൽ ദൈവമക്കളെന്ന നിലയ്ക്ക് കർത്താവിൽ വസിക്കുന്നവർ തന്നെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കർത്താവിൽ വസിക്കുന്നവരാണ് എന്ന് അവനോട് ചേർന്ന് നടക്കുക വഴി അവനുമായി ജീവൽ ബന്ധം, അനുഗ്രഹിക്കപ്പെട്ട സംസർഗം എപ്പോഴും പുലർത്തുക വഴി, അവന് പ്രസാദമുള്ളതെന്തെന്ന് പരിശോധിച്ച് അത് ചെയ്യുക വഴി തെളിയിക്കേണ്ടത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ്. അങ്ങനെ അവനിൽ വസിച്ച് ഫലം കായ്ക്കുന്നവരായി, ക്രിസ്തീയ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരായി നാം ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം എന്താണ് എന്നാണ് എട്ടാം വാക്യത്തിൽ നാം വായിച്ചത്. നിങ്ങൾ ഇങ്ങനെ ഫലം കായ്ക്കുന്നതിനാൽ, വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. നാം ഫലകരമായ ക്രിസ്തീ ജീവിതം നയിക്കുന്നതുകൊണ്ട് സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം, സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടും. നമുക്കറിയാം, നാം തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണമെന്നാണ് വേദപുസ്തക പ്രമാണം. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദൈവപൈതലിൻ്റെ ആത്യന്തികമായ കർത്തവ്യമാണ്. നമ്മുടെ ആഗ്രഹവും അത് തന്നെയല്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, കർത്താവുമായുള്ള സജീവ കൂട്ടായ്മയിൽ അനുദിനം ജീവിക്കുകയും മാത്രമല്ല ഫലം കായ്ക്കുകയും ചെയ്യുക. അങ്ങനെ നാം ഫലം കായ്ക്കുമ്പോൾ ദൈവം പിതാവ് മഹത്വപ്പെടാനായിട്ടിടയാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം മഹത്വപ്പെടണമെങ്കിൽ നാം ഫലകരമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം. മറ്റൊരു കാര്യം അതോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ശിഷ്യന്മാരാകും എന്ന് പറഞ്ഞാൽ, യു വിൽ പ്രൂഫ് ടു ബി മൈ ഡിസൈപ്പിൾസ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് നിങ്ങൾ തെളിയിക്കുമെന്നാണ് അതിൻ്റെ ആശയം. നാം ഒരർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. എന്നാൽ നാം കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് തെളിയിക്കുന്നത്, വെളിപ്പെടുത്തുന്നത് ഫലം കായ്ച്ചുള്ള ഒരു ജീവിതം നാം നയിക്കുമ്പോഴാണ്. മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ നാമും കർത്താവിൻ്റെ കൂടെയുള്ളവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് എങ്ങനെ അറിയാം? നമ്മുടെ ജീവിതത്തിലെ ഫലം കണ്ട് അവർക്കറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവ സ്വഭാവം വിളങ്ങിക്കാണുമ്പോൾ, ഗലാത്തർ 5:22 പറഞ്ഞിരിക്കുന്ന ദൈവ സ്വഭാവം, ക്രിസ്തുവിൻ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വിളങ്ങി കാണുമ്പോൾ, അതെ,
ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരാണ് ഇവർ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ നാം അവൻ്റെ ശിഷ്യന്മാരാണെന്ന് നാം തെളിയിക്കുകയും ചെയ്യും. ഇത് എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും അലക്ഷ്യമായി ക്രിസ്തീയ ജീവിതം നയിച്ചു പോവുക എന്നൊരു കാര്യം നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. നമ്മെ തിരഞ്ഞെടുത്തത് കേവലം രക്ഷിക്കപ്പെട്ട് മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോവുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ലോകത്തിൽ സജീവമായി കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നാം ജീവിക്കുകയും അതുവഴി ക്രിസ്തീയ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കി നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ സ്വാധീനിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലം അണിയുന്നതായി തീർന്ന് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ വേണ്ടിയാണ്. ഇത് നമ്മിൽ ഓരോരുത്തരിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് ഒന്ന് വിലയിരുത്താം. നാം ദൈവമക്കളായതുകൊണ്ട് അവനിൽ വസിക്കുന്നവരാണ് ആ അർത്ഥത്തിൽ. എന്നാൽ അവരിൽ നാം വസിക്കുന്നതിൻ്റെ പ്രായോഗിക വശം നാം പ്രകടമാക്കുന്നുണ്ടോ? നാം അവനോട് അനുദിനം ചേർന്ന് ജീവിക്കുന്നവരാണോ? അവൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുന്നുണ്ടോ? അവനോടുള്ള സ്നേഹ സംസർഗം നമ്മുടെ അനുനിമിഷ ജീവിതത്തിൽ ഉണ്ടോ? നാം കർത്താവിൻ്റെ മക്കളും ശിഷ്യന്മാരുമാണ് എന്ന് നമ്മെ നോക്കുന്ന ലോകമനുഷ്യർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? നമ്മുടെ ജീവിതം വഴി ദൈവം മഹത്വപ്പെടുന്നുണ്ടോ? പിതാവ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് നാം ദൈവമക്കളാണ് എന്നുള്ളതിൽ മാത്രം സംതൃപ്തിപ്പെട്ടിരിക്കാതെ നാം ദൈവമക്കളായതുകൊണ്ട് അനുദിനം ദൈവത്തോട് ചേർന്ന് ജീവിക്കുക, അനുനിമിഷം ദൈവത്തോട് ചേർന്ന് നമ്മുടെ ചുവടുകൾ മുന്നോട്ട് വെച്ച് ജീവിക്കുക, അതിന് നാം വളരെ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെയുള്ളൊരു ജീവിതം വഴി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകും, നാം ദൈവമക്കളാണെന്ന് ലോകർ സാക്ഷിക്കുവാനിടയാകും. മാത്രമല്ല, നമ്മെ ഏത് കാര്യത്തിനായിട്ട് തിരഞ്ഞെടുത്തുവോ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ സാധിക്കുവാൻ ഇടയാകും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും ഈ നിലയിൽ സഹായിക്കുമാറാകട്ടെ.